തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ അബദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അദരങ്ങളെന്തിനു നാഥ ഈ ജീവിതമെന്തിനു നാഥ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മനുഷ്യർ മാനുഷിക മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കും പ്രാധാന്യം നൽകി ദൈവിക കൽപ്പനകളെ വിട്ടുകളയുന്നുവെന്ന്. നമ്മുടെയും ജീവിതത്തിൽ വരാവുന്ന ഒരു ദുരന്തം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അപരനെ സ്നേഹിക്കണമെന്നും ദൈവത്തെയും സ്നേഹിക്കണമെന്നും തന്നെപ്പോലെ തന്നെ അപരനെ കാണണമെന്നും ഉള്ളതാണ്. ഒരു കരുണയും സ്നേഹവും കരുതലും എല്ലാം ആ നിയമത്തിലുണ്ട്. അത് പെട്ടെന്ന് വിട്ടുകളയാനായിട്ട് കഴിയും. കാരണം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മാനുഷിക നിയമങ്ങളെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം എന്താണോ നേട്ടം നൽകുന്നത്, എന്താണോ എനിക്ക് തൊട്ട് അറിയാവുന്നത്, അനുഭവിക്കുന്നത്, അതിനേറെ പ്രാധാന്യം നൽകുവാനായിട്ട് മനുഷ്യരായി നമ്മൾ ശ്രമിക്കും. ഈ കർക്കശ്യവും ഈ കടുംപിടുത്തവും കാരണം കെട്ടുപോകുന്ന ഒരുപാട് വിളക്കുകളുണ്ട്. ചില വിളക്കുകൾ ഇങ്ങനെ കാറ്റത്ത് കെടാവുന്ന സാഹചര്യത്തിലേക്ക് പോരുമ്പോൾ ഒന്ന് കൈയൊന്ന് തടുത്തു കൊടുത്താൽ മതി, അതങ്ങനെ നിലനിന്ന് പോവും. പക്ഷെ ചെയ്യില്ല, അത് കെട്ടുപോവും. അതോടൊപ്പം തന്നെ ചില നമ്മളറിയാതെ കെടുത്തിക്കളഞ്ഞ വിളക്കുകളും ഉണ്ടാവാം. ദൈവത്തിൻ്റെ കരുണയും കരുതലും ഒക്കെ നൽകി നമ്മൾ പാലിക്കേണ്ടത് നമ്മളറിയാതെ കെട്ടുപോയ അവസ്ഥകളും ഉണ്ടാവാം. ചിലത് നമ്മൾ മനഃപൂർവ്വം ഊതി കെടുത്തിക്കളയും. കാരണം എനിക്ക് തടസ്സമാവുമല്ലോ, എൻ്റെ വളർച്ചയ്ക്ക് അത് തടസ്സമാകുമല്ലോ എന്ന് കരുതി നമ്മളിങ്ങനെ മാനുഷികമായിട്ടുള്ള പാരമ്പര്യങ്ങൾക്കും കാർക്കശ്യങ്ങൾക്കും വില കൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന വിടുവിച്ച് നമ്മൾ കെടുത്തിക്കളഞ്ഞ വിളക്കുകളും അറിയാതെ കെട്ടുപോയ വിളക്കുകളും നമ്മളുടെ കരുതൽ കൊണ്ട് കരുതൽ ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയവരും നമ്മളോട് ക്ഷമിക്കട്ടെ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കേറെ പ്രത്യേകമായിട്ട് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഏറെ അനുഗ്രഹവും കരുതലും ഞങ്ങൾ അവർക്ക് നൽകുന്നവരായി മാറണമേ, ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദ്വീപിലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് സിസ്റ്റർ ട്രീസ ലോനൻ, റീത ചെറമേൽ, ജുവാക്കീം ജുവാക്കീന അൽവരനസ്, മാത്യു ഡിക്രൂസ്, വർഗീസ് കല്ലച്ചാൻമുറി എന്നിവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യഗനയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലകമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നിരന്തര കാരുണ്യത്താൽ അങ്ങ് ഈ കുടുംബത്തെ അങ്ങ് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ കൃപയുടെ ഏക പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങേ സംരക്ഷണത്താൽ എപ്പോഴും സുരക്ഷിതരാകുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവം വീണ്ടും അരുൾ ചെയ്തു. ജലങ്ങൾ ജീവജാലങ്ങളെ കൊണ്ട് നിറയുകയും പക്ഷികൾ ഭൂമിക്ക് മുകളിൽ ആകാശമണ്ഡലത്തിൻ കീഴ് പറന്നു നടക്കുകയും ചെയ്യട്ടെ. അപ്രകാരം സംഭവിച്ചു. വലിയ തിമിംഗലങ്ങളെയും ജലത്തിൽ ജനിക്കുന്നതും നീന്തി നടക്കുന്നതുമായ എല്ലാത്തരം ജീവജാലങ്ങളെയും സമസ്ത ജാതി പറവകളെയും ദൈവം സൃഷ്ടിച്ചു. അവ നന്നായിരിക്കുന്നെന്ന് അവിടുന്ന് കണ്ടു. പെരുകി വർദ്ധിച്ച് സമുദ്രജലത്തിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി അഞ്ചാം ദിവസം. കന്നുകാലികളും ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും അടങ്ങുന്ന എല്ലാത്തരം ജീവജാലങ്ങളെയും ഭൂമി പുറപ്പെടുവിക്കട്ടെ, ദൈവം കൽപ്പിച്ചു. അപ്രകാരം സംഭവിച്ചു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും സമസ്ത ജാതി കന്നുകാലികളെയും ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന എല്ലാ ഇനം ജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു. അവയെല്ലാം നന്നായിരിക്കുന്നെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുൾ ചെയ്തു. നമ്മുടെ സദൃശ്യത്തിലും ഛായയിലും നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും വായുവിലെ പക്ഷികളുടെയും കന്നുകാലികളുടെയും സമസ്ത വന്യമൃഗങ്ങളുടെയും ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന എല്ലാ ജന്തുക്കളുടെയും മേൽ അവന് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. തൻ്റെ സദൃശ്യത്തിൽ തന്നെ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. പുരുഷനും സ്ത്രീയുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. പെരുകി വർദ്ധിക്കുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും വായുവിലെ പക്ഷികളുടെയും കന്നുകാലികളുടെയും ഭൂമിയിൽ ഇഴയുന്ന ജന്തുക്കളുടെയും മേൽ ആധിപത്യം വഹിക്കുവിൻ. അവിടുന്ന് അരുൾ ചെയ്തു. ദൈവം പിന്നെയും അരുൾ ചെയ്തു. ഭൂമിയിൽ വളരുന്ന വിത്തുള്ള എല്ലാ ചെടികളും വിത്തുള്ള കനികൾ പുറപ്പെടുവിക്കുന്ന എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലുള്ള എല്ലാ വന്യമൃഗങ്ങൾക്കും വായുവിലുള്ള എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്നതും ജീവശ്വാസമുള്ളതുമായ എല്ലാ ജന്തുക്കൾക്കും ഭക്ഷണമായി പച്ചച്ചെടികൾ ഞാൻ തരുന്നു. അപ്രകാരം തന്നെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയ സമസ്തവും വളരെ നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി ആറാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർത്തിയാക്കപ്പെട്ടു. ദൈവം തൻ്റെ പ്രവൃത്തികളെല്ലാം ആറാം ദിവസം പൂർത്തിയാക്കുകയും ഏഴാം ദിവസം എല്ലാ ജോലികളിലും നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. എന്തെന്നാൽ അന്ന് സൃഷ്ടികർമ്മത്തിൽ നിന്നെല്ലാം വിരമിച്ച് അവിടുന്ന് വിശ്രമിച്ചു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ചരിത്രമാണിത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ലോകമൊക്കെയിലും അങ്ങയുടെ നാമം എത്ര വിസ്മയനീയം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ലോകമൊക്കെയിലും അങ്ങയുടെ നാമം എത്ര വിസ്മയനീയം. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ വാർത്തെടുത്ത ആകാശത്തെയും അങ്ങ് നിർമ്മിച്ച ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ മനുഷ്യനെ അങ്ങ് ഓർക്കാൻ മാത്രം അവൻ എന്താണ്? മനുഷ്യസന്തതിയിൽ അങ്ങയുടെ ശ്രദ്ധ പതിയുന്നതിന് അവസാനമാര്. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ലോകമൊക്കെയിലും, ലോകമൊക്കെയും അങ്ങയുടെ നാമം എത്ര വിസ്മയനീയം. അങ്ങയുടെ നാമം എത്ര വിസ്മയനീയം. അങ്ങ് അവനെ ദൈവദൂതന്മാരിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മുടി ധരിപ്പിച്ചു. അങ്ങയുടെ കരവേലകൾ കൊണ്ട് അവനെ അധിപതിയാക്കി. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ലോകമൊക്കെയിലും, ലോകമൊക്കെയും അങ്ങയുടെ നാമം എത്ര വിസ്മയനീയം. അങ്ങയുടെ നാമം എത്ര വിസ്മയനീയം. സകലത്തെയും, ആടുകളെയും കാളകളെയും എല്ലാ വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന എല്ലാത്തിനെയും അവിടുന്ന് തൻ്റെ പാദത്തിന് കീഴിലാക്കി. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ലോകമൊക്കെയിലും, ലോകമൊക്കെയും അങ്ങയുടെ നാമം എത്ര വിസ്മരണീയം. അങ്ങയുടെ നാമം എത്ര വിസ്മരണീയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുന്നു. അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അക്കാലത്ത് ഫരിസീയരും ജെറുസലേമിൽ നിന്ന് വന്ന ചിലരും നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി അവർ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകാതെ ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസീയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ശാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഫരിസീയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടും മാതാവിനോടും നിങ്ങൾക്കെന്നിൽ നിന്ന് ലഭിക്കേണ്ട കുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനെയോ മാതാവിനെയോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾക്ക് നിരർത്ഥകമാകുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. ആമേൻ. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ദൈവേഷ്ടമാണെന്ന് കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നെന്ന് അറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്ന് കരുതി നേട്ടമെല്ലാം സൗഭാഗ്യമേകില്ല എന്നോർത്ത് മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ, സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ ഈ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി ഈ സൃഷ്ടവസ്തുക്കളെ അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. അങ്ങനെ അവ നിത്യതയുടെ കൂദാശയായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും
നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കരുണിതാൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെയും ദൈവദൂതന്മാർ അങ്ങി ആരാധിക്കുന്നു. ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധനരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ത്രീവരും ആഹ്ലാദഭരിതരായി ഒന്നിച്ചേർന്ന് അങ്ങിയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എലിയേസരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോലേറ്റും ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാറോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലിഗയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും
അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റിയാൽ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം അനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് ഈ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കടിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കടിഞ്ഞിരുന്നെങ്കിൽ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ഈ ജീവിതക്കുരിശിൻ്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിതക്കുരിശിൻ്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നീറുന്ന ഓർമ്മകളെല്ലാം ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ഈ ദൂഷിത രൂപത്തിൽ നോക്കി ഒന്നനുതപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ക്രൂശിത രൂപത്തിൽ നോക്കി ഒന്നനുതപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വചനങ്ങളനുസരിച്ചെന്നും ഒന്നു ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും ഞങ്ങൾ പങ്കുകൊള്ളുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ക്രിസ്തുവിൽ ഒന്നായി തീർന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായി ആനന്ദത്തോടുകൂടി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ.
ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ അങ്ങ് കനിവാർന്നെല്ലാം പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ സന്യാസത്തിലൂടെ അങ്ങയെ അനുഗ്രഹിക്കുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച സിസ്റ്റർ ട്രീസ ലോനൻ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ റീത്ത അച്ചറമേൽ, ജോക്കിം, ജോക്കീന അൽവരനസ്, മാത്യു ഡിക്രൂസ്, വർഗീസ് കല്ലച്ചാമറി എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി സ്വർഗീയ
ദൈവികമായ സംരക്ഷണത്തിന്റെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.